മികച്ച വേഷങ്ങൾ ചെയ്തിട്ടും അവ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടും ചിലപ്പോഴൊക്കെ ആ വേഷങ്ങൾ അണ്ടർ റേറ്റഡ് ആയി തോന്നിയിട്ടുണ്ട് അങ്ങനെ തോന്നിയ മൂന്ന് കഥാപാത്രങ്ങളെ കുറിച്ചാണ് ഉമേഷ് മോഹൻ ഇവിടെ സൂചിപ്പിക്കുന്നത് സാഗർ കോട്ടപ്പുറം ചിത്രം അയാൾ കഥ എഴുതുകയാണ് ലാലേട്ടൻ ഇത്രയും ഭംഗിയായി ഹ്യൂമർ ചെയ്ത ചിത്രങ്ങൾ വളരെ വിരളമാണ് മാനറിസവും പെർഫോമൻസും ഡയലോഗ് ഡെലിവറിയുമൊക്കെ ഒന്നിനൊന്ന് മെച്ചമായി തോന്നി മോഹൻലാൽ നായകനായി എത്തിയ അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രം കമലിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റിലീസ് ചെയ്ത ചലച്ചിത്രമാണ് മോഹൻലാൽ സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റിനെയാണ് അവതരിപ്പിക്കുന്നത് ആദ്യവസാനം പ്രേക്ഷകരെ കുടുകിട ചിരിപ്പിക്കാൻ പാകത്തിനുള്ള കോമഡി നമ്പറുകളുമായി മോഹൻലാൽ നിറഞ്ഞാടിയ ഈ ചിത്രം മലയാള സിനിമയിൽ നായകൻ തന്നെ വിജയകരമായി കോമഡി ആദ്യവസാനം കൈകാര്യം ചെയ്യുന്ന ചലച്ചിത്രങ്ങളിൽ മുൻനിരയിലുണ്ട് അയാൾ കഥ എഴുതുകയാണ് അടുത്തത് കിഷൻ ആനന്തു രണ്ടാം ഭാവം രണ്ട് കഥാപാത്രങ്ങളെ ശരീരഭാഷയും ഡയലോഗ് ഡെലിവറിയും കൊണ്ട് വേർതിരിച്ചു വേർതിരിച്ചുവെക്കുന്ന അഭിനയം സുരേഷ് ഗോപിയായിരുന്നു രണ്ടാം ഭാവത്തിൽ ഇരട്ട വേഷങ്ങളിലെത്തി പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയത് ചിത്രം സംവിധാനം ചെയ്തത് ലാൽ ജോസ് രഞ്ജൻ പ്രമോദിന്റെ തിരക്കഥയിൽ സുരേഷ് ഗോപി ഡബിൾ റോളിലെത്തിയ ഈ ചിത്രത്തിൽ തിലകൻ ബിജു മേനൻ തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു നവനീത് കൃഷ്ണൻ അഥവാ കിച്ചു എന്ന കിഷൻജിയെയും അനന്ത കൃഷ്ണൻ അഥവാ അനന്തുവിനെയും സുരേഷ് ഗോപി ഗംഭീരമായി തന്നെ അവതരിപ്പിച്ചു അതേസമയം ഈ ചിത്രം ബോക്സ് ഓഫീസിൽ കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയത് സുരേഷ് ഗോപിയുടെ ഏറ്റവും മികച്ച ചലച്ചിത്രങ്ങളുടെ പട്ടികയിൽ ഇന്ന് നിരൂപകർ പരിഗണിക്കുന്ന ചലച്ചിത്രം കൂടിയാണ് രണ്ടാം ഭാവം മൂന്ന് ശക്തി ചിത്രം പിതാമഹൻ സൂര്യ എന്ന നടൻ ഇത്രയും ഭംഗിയായി ഹ്യൂമർ കൈകാര്യം ചെയ്ത മറ്റൊരു ചിത്രവുമില്ല ശരീരഭാഷ ഡയലോഗ് ഡെലിവറി ഒരു സീൻ പോലും ബോറാക്കാത്ത നാച്ചുറൽ ഹ്യൂമർ അതും വളരെ അനായാസമായി അവതരിപ്പിച്ച് ഫലിപ്പിക്കുന്ന ശൈലി ഇതുപോലെ അണ്ടർ റേറ്റഡ് ആയ കഥാപാത്രങ്ങൾ ഇനിയും ഒരുപാട് സിനിമയിലുണ്ടാകും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം